ഭാവായും പുത്രനും ശുദ്ധമുള്ള റൂഹായുമായ സത്യാഗ ദൈവത്തിന്റെ തിരിതാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോ ഗുണങ്ങളും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമി എബ്രഹാം ലേഖനം ഒന്നാം അധ്യായം ആണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ച് ാണ് അവിടെ പരാമർശിക്കുന്നത് എബ്രായ ലേഖനം ഒന്നാമത്തെ അധ്യായം ദൈവം തൻ്റെ സംസാരം ആരംഭിച്ചതിനെ കുറിച്ച് പിന്നീട് പുത്രനിലൂടെ സംസാരിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കായിരുന്നു ഇന്നലെ നാം The very word which sustains all things. The Son sustains all things through the powerful word. The powerful word, the very powerful word, the powerful word of the Father. യഥാർത്ഥത്തിൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ പുരാതന ചിന്തകളിൽ ഒരാളുടെ സ്വഭാവം അദ്ദേഹത്തിന്റെ സംസാരം വെളിപ്പെടുത്തും എന്ന ഒരു ധാരണയാണുള്ളത് വൺ സ്പീച്ച് റിവീൽസ് ഹിസ് ക്യാരക്ടർ അവ ഉളവാകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ ഉളവാകുന്നു ദാറ്റ് സ്പീച്ച് റിവീൽസ് ഗോഡ്സ് ക്യാരക്ടർ ആ ക്രിയേറ്റർ ഓഫ് ഓൾ തിങ്സ് സീൻ ഓർ അൺസീൻ അപ്പൊ ദൃശ്യമായതാവട്ടെ അദൃശ്യമായതാവട്ടെ സകലത്തിന്റെയും സൃഷ്ടാവുന്ന ആ ക്യാരക്ടർ സ്പോക്ക് അപ്പൊ അതിനുള്ള ഉത്തരമാണ് എബ്രായർ എന്ന ഈ ബുക്കില് എബ്രായർ എന്ന ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് ഈ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഈ പ്രസംഗകൻ അവതരിപ്പിക്കുമ്പോ പിതാവും പുത്രനും ആയിട്ടുള്ള ആ സംസാരമാണ് ഒരു തേർഡ് പാർട്ടി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന നിലയ്ക്കല്ല മറിച്ച് ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത് ദൈവം സംസാരിക്കുന്നതായിട്ടാണ് വേറൊരാള് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം വേറെ ഒരാള് ഉദ്ധരിക്കുന്നു എന്ന വിധത്തിലല്ല സംസാരിക്കുന്നത് ദൈവം പറഞ്ഞ കാര്യം മറ്റൊരാൾ ഉദ്ധരിക്കുന്നു എന്ന വിധത്തിലല്ല ദൈവം തന്നെ സംസാരിക്കുന്നതായിട്ട് അവതരിപ്പിക്കുകയാണ് ഇവിടെ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞന്മാരിൽ പലരും ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത് പ്രൊട്ടസ്റ്റൻ തിയോളജിയൻസിനെയാണ് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിട്ടുണ്ട് ഞാനിത് ഒരു പണ്ടരിക്കൽ ലൈവിൽ പറഞ്ഞാണ് ഒരുപാട് ബുക്കുകൾ ഞാൻ ഇവിടെ ഈ ചാരിറ്റി ചാരിറ്റിക്കടായി കൊണ്ടു കൊടുത്തു ചാരിറ്റി ഷോപ്പിൽ കൊടുത്തു അവിടെ വായന അവസാനിപ്പൊ അന്ന് പല തരത്തിലുള്ള വീക്ഷണങ്ങൾ വായിക്കുമായിരുന്നു അതിലെ ഒരു പ്രമുഖ വീക്ഷണം അതുകൊണ്ട് ഈ ഓരോരുത്തർ ഓരോ തിയോളജി പറയുമ്പോൾ നമുക്കറിയാം ഇത് ഇനി ആൾ എഴുതിയ ഇപ്പം അതാരാണ് ഡൺ എഴുതിയതാണോ അല്ല ഇത് ആരെഴുതിതാണോ നമുക്ക് മനസ്സിലാവും അഭ്രായ ലേഖനത്തെ സംബന്ധിച്ചാണ് അപ്പൊ അതൊരാശയം ഈ പിതാവ് പുത്രനും പരിശുദ്ധ റുഹായും വ്യക്തമായി മൂന്ന് വ്യക്തികളായി പുതിയ നിയമത്തിന്റെ പുറങ്ങളിൽ കാണുന്നു വിശുദ്ധ യോഹനാൻസ് ലിഹായുടെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നാല് അധ്യായങ്ങൾ യോഹനാൻസ് സുവിശേഷം നാല് അധ്യായങ്ങൾ എങ്കിലും വായിച്ചാൽ അല്ലെങ്കിൽ സുവിശേഷം നാലധ്യായം വായിച്ചാൽ അതെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ നാല് അധ്യായങ്ങൾ വായിച്ചാൽ ഒരാൾക്കും തൃത്വത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല കാരണം വളരെ വ്യക്തമായിട്ട് നമ്മൾ അവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്രൂഹയെയും കാണുകയാണ് തിരുവഴുത്തിൽ ഉടനീളം നമുക്ക് ഈ മൂന്ന് ദൈവ വ്യക്തികളെ കാണുവാൻ കഴിയും പക്ഷെ എന്നിട്ടും പലരും തൃത്വ നിഷേധികളായി ത്ൂത്വത്തെ നിഷേധിക്കുന്നുണ്ട് അപ്പൊ അതിന് അവർ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ സൂത്രങ്ങൾ ഒക്കെ കണ്ടുപിടിക്കും അതിലൊന്ന് ഈ അഭ്രായലേഖനം വളരെ വ്യക്തമായിട്ട് അഭ്രായലേഖനം നമ്മൾ ഞാൻ വീണ്ടും പറഞ്ഞ അതൊരു ലേഖനമല്ലൊരു പ്രസംഗമാണെന്ന് നമ്മൾ പറഞ്ഞു അത് ഓപ്പൺ ചെയ്യുമ്പോഴേ ആദ്യം തന്നെ കാണുന്നത് പിതാവും പുത്രനുമായിട്ട് ഉള്ള ബന്ധമാണ് പിതാവ് പുത്രനോട് സംസാരിച്ചു ആ പുത്രൻ എന്തായിരുന്നു പുത്രൻ സൃഷ്ടിയിൽ പങ്കാളിയായിരുന്നു അവൻ സകലത്തിന്റെ അവകാശിയായി തീർന്നു അവൻ അനുസരണം പഠിച്ചവനായി തീർന്നു ഇങ്ങനെ ഇങ്ങനെ പുരോഗമിക്കുക അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലോഗോസ് ആൻഡ് സോഫിയ വചനവും ജ്ഞാനവും രണ്ട് പ്രയോഗങ്ങളാണ് വചനം ജ്ഞാനം അപ്പൊ ഈ വചനം വചനവും ജ്ഞാനവും അപ്പം വചനം എന്നതിന് ലോഗോസ് എന്ന ഗ്രീക്കിൽ പറയും ജ്ഞാനം എന്നതിന് സോഫിയ എന്ന ഗ്രീക്കിൽ അപ്പൊ ലോഗോസും സോഫിയായും അപ്പൊ ഈ ലോഗോസിനെയും സോഫിയായെയും ഇവിടെ അവതരിപ്പിക്കുക വഴി അപ്പൊ അത് അത് ഉദ്ധരിക്കുകയാണ് അപ്പൊ ലോഗോസും സോഫിയായും എവിടെയാ പ്രായരുടെ റൈറ്റിങ്സിലുണ്ട് അതുപോലെ ഗ്രീക്കുകാരുടെ ഫിലോസഫിക്കൽ റൈറ്റിങ്സിലുണ്ട് ഫിലോയുടെ എഴുത്തുകളിലുണ്ട് അപ്പൊ ഇതിനെ എന്ത് ചെയ്യാണ് കണക്റ്റ് ചെയ്യാണ് അവിടെയെല്ലാം അത് ആണ് അതായത് വ്യക്തിയല്ല അതുകൊണ്ട് ആ എഴുത്ത് ശൈലിയെ ഇവിടെ അവലംബിച്ചിരിക്കുന്നത് കൊണ്ട് അതേ അർത്ഥമാണ് ഇവിടെയുമുള്ളത് എന്ന് വാദിക്കുകയാണ് ആ കൂട്ടര് അതായത് ഇവിടെ കൃത്യമായി വ്യക്തിത്വം കൽപ്പിക്കുമ്പോൾ ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് ഇപ്പൊ ക്രിസ്റ്റിയോളജിയെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തുവിജ്ഞാനീയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിലെ ഏറ്റവും മികച്ച ക്രിസ്തുവിജ്ഞാനീയം എബ്രായലേഖനത്തിലാണ് എന്നും അതിൽ തന്നെ എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൽ തന്നെയാണ് ഏറ്റവും മികച്ച വിവരണമുള്ളതെന്നും തൃത്ത വിശ്വാസികൾ ആയിട്ടുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുമ്പോൾ അല്ലെ അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ എതിർവാദം ഉന്നയിക്കുന്നതാണ് ഈ തത്വചിന്താപരമായ എഴുത്തുകളിൽ യവനായരുടെയും യപ്രായരുടെയും ഒക്കെ എഴുത്തുകളിൽ തന്നെ കണ്ട കണ്ടിട്ടുണ്ട് യഥാ ഈ ലോഗോസും സോഫിയായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവയെല്ലാം ഇമ്പേഴ്ഷണൽ ആണ് വ്യക്തിത്വം അവക്കില്ല അതുകൊണ്ട് അതിവിടെ കടമെടുത്തിരിക്കുന്നത് കൊണ്ട് അവലംബിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെയും ക്രിസ്തു പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ലോഗോസ് അപ്പം ക്രിസ്തു ഒരു വ്യക്തിയായിട്ട് പൂർവാസ്തിക്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സകലത്തിനു മുമ്പ് ആദിയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് പുത്രൻ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയായിരുന്നു അപ്പൊ അവര് കൊണ്ടുവരുന്ന വാദം ഇത് ജ്ഞാനം വചനം അല്ലെങ്കിൽ ലോഗോസ് ആൻഡ് സോഫിയ അപ്പൊ ലോഗോസും സോഫിയയും ആദിയിലുണ്ടായിരുന്നു സൃഷ്ടികർമ്മത്തിൽ ഉണ്ടായിരുന്നു അതായത് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ദൈവത്തിന് ജ്ഞാനമുണ്ടായിരുന്നു സംസാരശേഷി ഉണ്ടായിരുന്നു അവരുടെ വാദമാണ് ദൈവത്തിന് ജ്ഞാനമുണ്ടായിരുന്നു ദൈവത്തിന് സംസാരശേഷി ഉണ്ടായിരുന്നു പക്ഷേ ആ ജ്ഞാനവും മചനുവൊക്കെ പുത്രൻ എന്ന വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയില്ല പിന്നീട് മാത്രമാണ് പുത്രൻ ഇൻ ടു എക്സിസ്റ്റൻസ് പുത്രൻ ഉളവായത് പിന്നീടാണ് സമയത്തിന് മുമ്പല്ല നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് പോലും സൃഷ്ടിക്കുന്നതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന ആ ലോഗോസിനെ കുറിച്ച് ആ കുറിച്ച് ആ ലോഗോസും ആ സോഫിയായും ഈ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവരെതിര് പറയുന്നത് അത് അവരുടെ എഴുത്തു ശൈലിയെ ഇവിടെ അവലംബിച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ മൂലധാരണകൾ തന്നെയാണ് ഇവിടെയും പകർത്തപ്പെടേണ്ടതെന്നുള്ള ഒരു തൊടുന്യായമാണ് അപ്പം ആ ന്യായത്തിന്റെ ആ ന്യായത്തിൻ്റെ ന്യായന്യായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ വാദത്തിൻ്റെ ന്യായങ്ങൾ അതാണ് നമ്മൾ പരിശോധിക്കുന്നത് അവർ വാദിക്കുമ്പോൾ അവരുടെ ആർഗ്യുമെൻറ്റ് അവരുടെ വാദം അങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ രണ്ട് പ്രയോഗമുള്ളതുകൊണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവനെൻ്റെ പുത്രൻ ഇപ്പം ഇവര് പറയുന്നത് ഈ പുത്രനുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഫാദറിനില്ല മറിച്ച് ദൈവത്തിന്റെ തേജസിന്റെ പ്രഭയുടെ ഒരു പ്രദർശനമാണ് പുത്രൻ എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ നമ്മൾ ഈ സെബാസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന ആള് അവതരിപ്പിക്കുന്ന ക്രിസ്റ്റോളജിയിൽ അവർ പറയുന്നതാണ് ഒരു ഒരു ഈ മാനിഫെസ്റ്റേഷൻ ആണ് ഒരു ജസ്റ്റ് ആ ദൈവത്തിന്റെ പ്രഭയതീതു പ്രൊജക്ട് ചെയ്തു അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ നാട്ടിലെ ടി വിയിലൊക്കെ ഉണ്ട് ഈ ത്രീ ഡി പ്രൊജക്ഷൻ നമ്മുടെ ന്യൂസ് റൂമിലോട്ടൊക്കെ അകലെ ഇരിക്കുന്ന ഒരാൾ ന്യൂസ് റൂമിൽ പ്രത്യക്ഷപ്പെട്ടൊക്കെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രൊജക്ഷൻ മാത്രമായിരുന്നു യേശു കർത്താവ് എന്നൊക്കെ അവകാശപ്പെടുന്ന വളരെ വിചിത്രമായ ദൈവശാസ്ത്രം ഉണ്ട് ഇതൊന്നും ഇന്നൊന്നുമുള്ള അല്ല ആദ്യം മുതലേ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കെതിരായിട്ടാണ് യോഹന്നാസ് ലീഹ ഈ സുവിശേഷം തന്നെ എഴുതിയത് നോസ്റ്റിക്കുകള് ഡോസറ്റിസ്റ്റുകള് അപ്പൊ ഈ ഡോസറ്റിസം വിശ്വസിക്കുന്നവരും നോസ്റ്റിസിസം വിശ്വസിക്കുന്നവരും ഒക്കെ ആ വളരെയധികം ആളുകളെ ഇന്നിപ്പം പല വിധത്തിലുള്ള ഇപ്പൊ യഹോവ സാക്ഷികൾ ഷഹാബദ്കാര് സ്വർഗീയ വിരുന്നുകാര് എംബർ റിമാൻ റിവൈവൽ ഫെലോഷിപ്പുകാര് ഇവരൊക്കെ നമ്മുടെ സഭയിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സഭയിൽപ്പെട്ട ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് ഇടയന്മാർക്ക് മേൽപ്പെട്ടക്കാർക്കൊക്കെ ദുഃഖമുണ്ടാകും അല്ല കള്ളന്മാർക്കൊന്നും ദുഃഖം ഉണ്ടാകത്തില്ല അപ്പൊ അങ്ങനെ ദുഃഖം ഉണ്ടാകും അതുപോലെ ദുഃഖിതരായ ആളുകൾ ആദ്യമസഭയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്ത്യക്കയുടെ മൂന്നാമത്തെ പാത്രീസ് ആയിരുന്ന ഇക്കനോ ഈ ആ അതുപോലെ പിന്നെ അതുപോലെയുള്ള സഭാ പിതാക്കന്മാർ അപ്പോസ്തോലിക പിതാക്കന്മാർ അവർക്ക് ദുഃഖമുണ്ടായി അപ്പൊ അവരുടെ ദുഃഖത്തിൽ നിന്ന് അവർ യോഹന്നാൻ സ്ലിഹായോട് ആവശ്യപ്പെട്ടു ഇതിനെ പരിഹാരം വരുത്തുവാൻ വേണ്ടി ഒരു ഗ്രന്ഥം എഴുതണം ഒരു കത്ത് എഴുതണം എന്തെങ്കിലും എഴുതണം അങ്ങനെ എഴുതിയാണ് താൻ സുവിശേഷം എഴുതി അതുപോലെ ലേഖനം ഒന്നാമത്തെ ലേഖനം ആ ലേഖനം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എതിർ ക്രിസ്തു ആരാണെന്ന് യോഹനാൻ സുലിഹ എഴുതുകയാണ് എതിർ ക്രിസ്തു ആരാണ് പോളിക്കർഫസ് ഒക്കെ ആവശ്യപ്പെട്ടതാണ് അപ്പൊ അത് എഴുതുകയാണ് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ ആരോ അവനാകുന്നു എതിർ ക്രിസ്തു ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ കണ്ടതും അടുത്ത് എന്ന് സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചതും ആയ ജീവന്റെ വചനം ഇറ്റ് വാസ് നോട്ട് എ തോന്നൽ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ മാനിഫെസ്റ്റേഷൻ അപ്പം ഈ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് അതായത് ക്രിസ്തുവിന് ഉണ്ടായിരുന്ന പൂർവാസ്തിക്യം അത് യോഹന്നാൽ സലിഹാ അതിന്റെ പതിനേഴാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന എടുത്ത് എഴുതുന്നുണ്ട് പിതാവേ ലോക സ്ഥാപനത്തിനു മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം അപ്പൊ പുത്രൻ പിതാവിൽ ലോകസ്ഥാപനത്തിനു മുമ്പ് കേവലം ഒരു ചിന്ത മാത്രമായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട് ഹി വാസ് ജസ്റ്റ് എ തോട്ട് ഇൻ ദ മൈൻഡ് ഓഫ് ഫാദർ അപ്പൊ പിതാവിന്റെ മനസ്സിലെ ഒരു ചിന്ത ഒരാശയം അല്ലെങ്കിൽ പിതാവിന്റെ വാചനം ഇതൊക്കെ ആയിരുന്നു പുത്രൻ അപ്പൊ പിതാവ് ഗോഡ് സ്പോക്ക് ടു ഹൂകട്ടെ എന്ന് ദൈവം സംസാരിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട് ഈ ദൈവം ആരാണ് ആരോട് സംസാരിച്ചു ഹു വാസ് ദ ദോബി വാസ് ദർ എന്നാണ് ഇവരുടെ സിദ്ധാന്തം അപ്പൊ ആരും കേൾക്കാനില്ലാതെ ഒറ്റയ്ക്ക് സംസാരിച്ചു ദൈവം എന്നാ പറയുന്നത് അവിടെയാണ് തൃത്വ പ്രസക്തി ദൈവം സംസാരിച്ചത് പുത്രനോടാണ് ബിക്കോസ് ഓൾ തിങ്സ് വേർ ക്രിയേറ്റഡ് ഹിം 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 ആൻഡ് ആൻഡ് ഫോർ ബൈ അപ്പൊ ദൈവം സംസാരിക്കുന്നത് പുത്രനോടാണ് ദൈവം സംസാരിച്ചത് മുഴുവൻ പുത്രനോടാണ് വെളിച്ചമുണ്ടാകട്ടെ വചനങ്ങളെ കേൾക്കുന്നത് പുത്രനാണ് അതുകൊണ്ടാണ് നമ്മൾ തിരുവഴുത്തി വായിക്കുമ്പം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല സകലതും അവൻ മുഖാന്തരമുളവായി ഈ വചനങ്ങളിൽ ഇടറിപ്പോകുന്ന ദുരുപദേഷ്ടാക്കന്മാരാണ് ഇത് വചനം ജ്ഞാനം എന്ന രണ്ടു പ്രയോഗം ഈ ലോഗോസും ഈ ലോഗോസും ഈ ലോഗോസും ഈ സോഫിയായും ഈ ലോഗോസും ഈ സോഫിയായും ഇംപ്രേഷണലായിരുന്നു എന്നവർ വാദിക്കുന്നത് കാരണം അവരുടെ എവിടെ നിന്ന് അവലംബിച്ചോ അവരുടെ ധാരണ എന്തായിരുന്നോ ആ മൂലധാരണയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും നമ്മൾ എന്തു ചെയ്യേണ്ടത് സ്വീകരിക്കേണ്ടത് ആ ധാരണയാണ് ഇവിടെയും ആരോപിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോ അടുത്ത വാക്യം വരുമ്പോ ഇവരുടെ വാദങ്ങൾ പൊളിയാണ് അടുത്ത വാക്യം എവിടെ നിന്നാണ് വരുന്നത് അടുത്ത വാക്യം സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ രാജാവ് ദൈവത്തിന്റെ അരുളപ്പാടിനെയാണ് ഉദ്ധരിക്കുന്നത് അത് കൃത്യമായിട്ട് ആരോടുള്ള അരുളപ്പാടാണ് പേഴ്സണൽ ആണ് ഇംപേഴ്സണൽ അല്ല വളരെ കൃത്യമായിട്ട് നമുക്കത് പേഴ്സണൽ ആണെന്ന് പറയാൻ പറ്റും രണ്ടാം സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യമാണ് എബ്രാലേങ്ങനെ ഒന്നിൻ്റെ അഞ്ചില് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അപ്പം അവിടെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അവിടെ യഥാർത്ഥത്തിലുള്ള ഏത് വാക്യത്തെ അവലംബമാക്കിയോ ആ വാക്യത്തിലുള്ള ധാരണയെ നമ്മൾ ഇവിടെ ആരോപിക്കുമ്പോൾ ഇതോടെ പേഴ്സണലായി മാറി അല്ലെങ്കിൽ തന്നെ ആദ്യം ഈ എന്നാ വചനം അല്ലെങ്കിൽ ആ ജ്ഞാനം എന്നുള്ള അതിനേക്കാൾ ഉപരിയായിട്ട് പിതാവ് പുത്രൻ എന്നുള്ള ആ റിലേഷൻഷിപ്പിനെ അവതരിപ്പിക്കുവാനാണ് ഈ പുസ്തകത്തിൽ മുഖ്യ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന്റെ കേവല പ്രതിഫലനം മാത്രമായിരുന്നു ഈ ജ്ഞാനം അവന്റെ സത്തയുടെ ഒരു പ്രതീകമായിരുന്നു എന്നൊക്കെ വാദിക്കുമ്പോൾ ഈ സബ്സ്റ്റൻസിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് അനുസരണം പഠിക്കുന്നത് തികഞ്ഞവനായി തികഞ്ഞവനായിത്തീരുന്നത് അപ്പൊ ദൈവത്തിന്റെ വചനവും ജ്ഞാനവും എന്ന് മറ്റ് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതിനെ കോറിലേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ മുന്നോട്ട് നമ്മുടെ പഠനം പുരോഗമിക്കുമ്പോൾ അവരുടെ വാദങ്ങൾ ഒന്നൊന്നായിട്ട് തകർന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് സത്യസന്ധമായിട്ട് നിഷ്പക്ഷമായിട്ട് വേണം നമ്മൾ ഈ തിരുവെഴുത്തുകളെ പരിശോധിക്കുവാൻ അപ്പൊ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ ഇവർ പറയുന്ന ഈ അബദ്ധ ചിന്തകൾ കൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല വളരെ കൃത്യമായിട്ട് ദൈവവും ക്രിസ്തുവും ആരായിരുന്നു എന്നും അവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു പിതാവ് പുത്രനുമായിട്ടുള്ള ഒരു ബന്ധമാണ് അത് എവിടേക്ക് പോകുന്നു അത് നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് പുറകോട്ട് കാലപ്രവാഹത്തിലൂടെ സഞ്ചരിച്ച് 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 ലോകസ്ഥാപനത്തും അപ്പുറത്ത് യുഗങ്ങൾ ഉളവാകുന്നതിന് മുമ്പ് സമയത്തിനു മുമ്പ് ചെന്ന് നിൽക്കുകയാണ് ദൈവത്തിൽ ചെന്ന് നിൽക്കുകയാണ് അത് അവിടെ കേവലം ഒരു ആശയമോ ഒരു തോന്നലോ ഒരു ശബ്ദമോ ഒന്നും മാത്രമല്ല മറിച്ച് പേഴ്സൺ ക്രൈസ്റ്റ് ായിട്ട് നിൽക്കുകയാണ് പേഴ്സണൽ ആയിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് എവിടെ ഉണ്ടായിരുന്നു സകലത്തിനു മുമ്പ് ഉണ്ടായിരുന്നു അതാണ് ആ അങ്ങനെയുള്ള ആ പുത്രൻ ആ പേഴ്സൺ ആ പേഴ്സൺ ആ ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്ന് ആണ് സംസാരിക്കപ്പെടുന്നത് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ വാക്യം തന്നെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സമാനതകളില്ലാത്ത ബഹുമാന്യതയും വിശ്വാസീയതയും ആധികാരികതയുമായി പുത്രൻ നിലകൊള്ളുകയാണ് അൺപാരലൽ ഹോണർ ട്രസ്റ്റ് വർത്തീനസ് അതോറിറ്റി ഓഫ് ദ സൺ അപ്പൊ പുത്രന്റെ സമാനതകളില്ലാത്ത ബഹുമാന്യത വിശ്വാസ്യത ആധികാരികത എന്നിവ ഈ പുസ്തകത്തിന്റെ ആരംഭത്തിങ്കൽ നമ്മൾ കാണുകയാണ് അത് അതെന്തല്ല അത് ഇംപേഴ്സണൽ നോളജോ അല്ലെങ്കിൽ ഇംപേഴ്സണൽ വിസ്ഡമോ ഇംപേഴ്സണൽ പിന്നെ വേർഡോ അല്ല അപ്പൊ ആയിട്ടുള്ള ലോഗോസോ ഇംപേഴ്സണൽ ആയിട്ടുള്ള സോഫിയായോ അല്ല മറിച്ച് പേഴ്സൺ ആണ് എന്ന് വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പിന് ഇത്ര ഊന്നൽ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ആ ദൈവത്തിന്റെ സ്വഭാവത്തെയും വെളിപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്വവും ഈ ശക്തിയും ദൈവപുത്രൻ എന്ന നിലയിലുള്ള തൻ്റെ സ്റ്റാറ്റസിൽ നിന്നാണ് അപ്പൊ ദൈവപുത്രൻ എന്ന പദവി നിമിത്തമാണ് അവനിൽ നിന്ന് എന്തുണ്ടാകുന്നത് ഈ മഹത്വവും ശക്തിയും അവനിൽ നിന്ന് നമ്മൾ കാണുന്നത് പിതാവ് എങ്ങനെ പരമാധികാരി ആയിരിക്കുന്നു അങ്ങനെ തന്നെ അവൻ്റെ വലതുഭാഗത്ത് തേജസ്സും മഹിമയും അണിഞ്ഞവനായ പുത്രനും പരമാധികാരി ആയിരിക്കുന്നു ഈ റിലേഷൻഷിപ്പിനെയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ അനൗൺസ് ചെയ്യുന്നത് അഥവാ അഞ്ചാമത്തെ വാക്യത്തിൽ പ്രഖ്യാപിക്കുകയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന പാപങ്ങളെ അവൻ ഡീൽ ചെയ്യുകയാണ് പാപങ്ങളെ കൈകാര്യം ചെയ്തിട്ട് അവൻ സകലത്തിനും അധിപതിയായിട്ട് സകല സൃഷ്ടിക്കും മേലുള്ളവനായിട്ട് എല്ലാ നാമത്തിനും ഉന്നതമായ നാമം പ്രാപിച്ചവനായിട്ട് ആ പുത്രൻ ആ പുത്രനിലൂടെ കുടുംബ ഭാഷയിൽ പിതാവ് അന്ത്യകാലത്ത് സംസാരിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു ആശയം ഈ അന്ത്യകാലത്ത് പുത്രനിലൂടെ കുടുംബ ഭാഷയിൽ ഒരു ഫാമിലി ലാംഗ്വേജിൽ പിതാവ് സംസാരിക്കുന്നു ഇത് നമ്മൾ വളരെയധികം ഉറപ്പിച്ച് പഠിക്കേണ്ട കാര്യമാണ് കാരണം ഇവിടെയാണ് നമ്മളെ തെറ്റിക്കുന്നവർ വന്നിട്ട് ഓരോരോ ആശയങ്ങൾ കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ആശയത്തിൽ അവിടെ അല്പസമയം വീണ്ടും ചെലവഴിക്കുന്നത് അപ്പം ആ ആദ്യത്തെ ദൈവം സംസാരിച്ചതിനെ കുറിച്ച് രാമുഖൊക്കെ പറഞ്ഞു വന്നിട്ട് അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ എന്തു ചെയ്യാണ് സംസാരിക്കുകയാണ് ദൈവം തന്നെ സംസാരിക്കുകയാണ് അഞ്ചാമത്തെ വാക്യം നീ എന്റെ പുത്രൻ ഞാൻ ഇന്നു നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ആ പുത്രനോട് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ തന്നെ ആ സംസാരമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത് ദൈവത്തിന്റെ തന്നെ സംസാരം നീ എൻറെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ഈ പ്രോസോപ്പോ പോഗ്രാഫിക് എക്സിജിസിസ് എന്നാ പറയുന്നത് പ്രോസോപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ലൈൻ പഠിക്കുകയാണ് കുടുംബ ചരിത്രം അതേക്കുറിച്ച് പൗലുസുലിക ഈ അന്തമില്ലാത്ത വംശാവലികൾ എന്ന് പറഞ്ഞാൽ തീത്തോസിനൊക്കെ എഴുതുമ്പോ പൗലുസുലിക പറയുന്നുണ്ട് തിമോത്തിക്കും തീത്തോസിനും എഴുതുമ്പോൾ കെട്ടുകഥകളെക്കുറിച്ച് അമൂമ കഥകളെ കുറിച്ച് നിർമ്മിത കഥകളെ കഥകളെക്കുറിച്ച് യഹൂദാ കുറിച്ച് ഒക്കെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് അന്ധമില്ലാത്ത വംശാവലികൾ അപ്പം അത് പ്രോസോപ്പോപോഗ്രാഫിക്കാണ് പക്ഷെ ഇവിടെ പ്രോസോപോപ്രാഫിക്ക് നമ്മുടെ ഇത്രയേ ഉള്ളൂ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് നോ കോംപ്ലിക്കേഷൻ ഇറ്റ് ഈസ് സോ സിമ്പിൾ ഇവിടുന്ന് നേരെ പുറകോട്ട് പോകുമ്പോൾ അന്ത്യകാലത്ത് പുത്രനിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത് അപ്പൊ ബാക്കി കൺഫ്യൂഷൻ എല്ലാം മാറിപ്പോവാണ് കോംപ്ലിക്കേഷൻ എല്ലാം മാറിപ്പോവാണ് ദൈവം പണ്ട് സംസാരിച്ചു പണ്ട് സംസാരിച്ചു മുഴുവൻ ഏതാണ് പ്രവാചകന്മാരിലൂടെ ആയിരുന്നു പുത്രനിലൂടെ അല്ല പക്ഷെ അന്ത്യകാലത്ത് പുത്രനിലൂടെയാണ് സംസാരിക്കുന്നത് അപ്പം ദാസന്മാരിലൂടെയുള്ള സംസാരത്തിന് വ്യത്യാസമുണ്ട് പുത്രനിലൂടെയുള്ള സംസാരത്തിനും വ്യത്യാസമാണ് ദാസിത്വത്തിന്റെ ആത്മാവല്ല നമുക്ക് ഈ അന്ത്യകാലത്ത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ് ഇത് വളരെ സിമ്പിൾ വളരെ ലളിതമായ ഒരു ബൈബിൾ വാക്യമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ അതിന്റെ ആ വാക്യത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ യാഥാർത്ഥ്യം ഇരിക്കുന്നത് അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ എബ്രാലയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെപ് ആണ് കണ്ടെത്തുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും ഈ ദാസൻ ആയിരിക്കുന്നവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് പുത്രൻ നിന്ന് നമ്മൾ കേൾക്കുന്ന ആ വ്യത്യാസം നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയില് പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നതും പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കേട്ടു പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിച്ച് ആരാണ് പുളിപ്പില്ലാത്ത അപ്പം ഇസ്രായേൽ മക്കൾ മിസ്രീമിൽ അടിമകളായിരുന്നപ്പോൾ അടിമകൾ കഴിച്ചതാണ് കാരണം അവർക്ക് തെടുക്കമാണ് തിടുക്കത്തിൽ പോകണം ഭയമാണ് അപ്പോൾ ഒരു അടിമത്വത്തിന്റെ അടയാളമാണ് അടിമത്വത്തിലാണ് പക്ഷെ സമയമുള്ളവർ സാഹചര്യമുള്ളവർ മാവ് പുളിപ്പിച്ച് വിശാലമായിട്ട് പുളിച്ച മാവ് കൊണ്ടൊക്കെ അപ്പം ചുട്ട് കഴിക്കുക രാജകീയ ഭോജനമാണ് പുത്രത്വത്തിൻ്റെ ഒരു ലക്ഷണം അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം കൊണ്ടുള്ള വിശുദ്ധ കുർബാന സുറിയാനി സഭയിലുള്ളത് അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ അത് അടിമത്തത്തെ സൂചിപ്പിക്കുന്ന ദാസ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ദാസനിലൂടെ അല്ല കാലത്ത് സംസാരിക്കുന്ന പുത്രനിലൂടെയാണ് അത് ഫാമിലിയൽ ലാംഗ്വേജ് ആണ് കുടുംബത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് നമ്മൾ ആ അതിന് പങ്കാളികളാണ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആ ട്രെനിറ്റേറിയൻ ഫാമിലിയിലേക്ക് നമ്മൾ ഉൾപ്പെടുകയാണ് അപ്പൊ ഇതാണ് ഗോസ്ബലിന്റെ ആകത്തുക അപ്പൊ അതിൽ നമ്മൾ അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് നമ്മൾ ഈ അഞ്ച് വാക്യങ്ങളെ കാണുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത് ദൈവം അനൗൺസ് ചെയ്യാണ് ആ പുത്രൻ പാപങ്ങളെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവിടെ ഈ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് എല്ലാ അവ്യക്തതകളെയും ദുരീകരിക്കുകയാണ് മനസ്സിലായി നമുക്ക് ദൈവശാസ്ത്ര സംബന്ധിയായ എല്ലാ അവ്യക്തതകളെയും സൃഷ്ടി സംബന്ധമായ അബദ്ധ ധാരണകളെ ഒക്കെ ദുരീകരിക്കുകയാണ് ഇപ്പൊ ഉളവാകട്ടെ എന്ന് ദൈവം പറഞ്ഞു ഗോഡ് സ്പോക്ക് ടു സൺ ആൻഡ് സൺ വാസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ക്രിയേഷൻ ഓൾ തിങ്സ് വേർ ക്രിയേറ്റഡ് ത്രൂ ദ സൺ ബൈ ദ സൺ ആൻഡ് ഫോർ ദ സൺ അപ്പം ഓൾ തിങ്സ് വേർ ക്രിയേറ്റഡ് ഫോർ ഹിം ത്രൂഹിം ആൻഡ് ബൈ ഹിം സകലതും അവന് വേണ്ടി അവൻ മുഖാന്തിരം അവനാലുള്ളവായി ഓൾ തിങ്സ് വർ ക്രിയേറ്റഡ് ഫോർ ഹിം അപ്പൊ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ഈ പുത്രന് വേണ്ടി അല്ലാതെ സൃഷ്ടിക്കപ്പെട്ടത് ഒന്നുമില്ല ഒരു ധൂളി പോലും പുത്രനു വേണ്ടി അല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മനസ്സിൽ ഇത് ഉറപ്പിക്കണം അടിസ്ഥാന ദൈവ പ്രമാണമായിട്ട് ഉറപ്പിക്കണം അപ്പൊ ഇത് ഈ അടിസ്ഥാന ധാരണകളിലായിരിക്കണം നമ്മുടെ ദൈവശാസ്ത്ര സൗദത്തെ പണിയുന്നത് അപ്പൊ അടിസ്ഥാന ധാരണയിൽ ഒന്നാണിത് ഓൾ തിങ്സ് അപ്പൊ പുത്രനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതേ ഉള്ളൂ എന്തൊക്കെയാ ഓൾ തിങ്സ് ഒരു ധൂളി പോലും ഒരു ഡസ്റ്റ് പോലും പുത്രന് വേണ്ടി അല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്നിനെ കാണുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് എന്താണത് പുത്രന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ ഈ നേച്ചറിനെ കാണാൻ പഠിക്കണം സഹജീവികളെ കാണാൻ പഠിക്കണം മറ്റു മനുഷ്യരെ കാണാൻ എല്ലാവരും ഓൾ തിങ്സ് ദാറ്റ് മീൻസ് ഓൾ പീപ്പിൾ ഓൾ ആനിമൽസ് ഓൾ ട്രീസ് ഓൾ തിങ്സ് സകലതും പുത്രന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു ആര് സൃഷ്ടിച്ചു പുത്രൻ സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടിച്ചു അവനിലൂടെ സൃഷ്ടിച്ചു സോ ഫോർ ഹിം ത്രൂ ഹിം ആൻഡ് ബൈ ഹിം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേക്ക് ഓഡ് ബ്ലസ്